Hello everyone. Class 10 ഇലെ chemical reactions of organic compounds എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ചില ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ഇന്നോട് പറയുന്നത്. വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. സിൻസ് ഉറപ്പായിട്ടും വരുന്ന ചാപ്റ്റേഴ്സാണ്. നമ്മളൊന്ന് വായിച്ചതുകൊണ്ട് മാത്രം മൈൻഡിലേക്ക് എത്തുന്ന ഒരു ചാപ്റ്റർ അല്ല ഇത്. എന്താണ് ഇതിൻ്റെ ഐഡിയ എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് അതിന് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് നമുക്ക് നോക്കാം ആരാണ് ഈ ഓർഗാനിക് കെമിസ്ട്രി. ഹൈഡ്രോ കാർബൺസുകളെ കുറിച്ചും ഹൈഡ്രോ കാർബൺസുകൾ തമ്മിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ അഥവാ ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സ് അഥവാ സംയുക്തങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖ അല്ലെങ്കിൽ ബ്രാഞ്ചിനെയാണ് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഓർഗാനിക് കെമിസ്ട്രിക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിസിൻസ്, ഡ്രസ്, ഫുഡ്, ഫ്യൂവൽസ് ഇതിലെല്ലാം ഒരു ഓർഗാനിക് കെമിസ്ട്രി ഒളിച്ചിരിപ്പുണ്ട്. ഈ പോയിൻറ്റ്സുകൾ എഴുതി മനസ്സിൽ ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഓർഗാനിക് കെമിസ്ട്രിയിൽ നടക്കുന്ന ബേസിക് ആയിട്ടുള്ള 5 കെമിക്കൽ റിയാക്ഷൻസുകളെ കുറിച്ചാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അഡീഷൻ റിയാക്ഷൻ, പോളിമറൈസേഷൻ, കമ്പോഷൻ ഓഫ് ഹൈഡ്രോ കാർബൺസ് ആൻഡ് തെർമൽ ക്രാക്കിംഗ്. കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം. ഇത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ.